അപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഇന്നൊരു യാത്രയിലാണ്, എല്ലാവരും ഉണ്ട്. അപ്പോ ഞങ്ങൾ ഇന്ന് പോണത് ഇതുവരെ പോവാത്ത, ഞങ്ങൾ ആരും പോവാത്ത ഒരു സ്ഥലത്തേക്കാ, അധോലോകം. അതായത് ഞങ്ങള്, അപ്പോ ഞങ്ങള് മുംബൈയിലേക്ക് പോണ്. ഞങ്ങള് മുംബൈയിലെ അധോലോക കാഴ്ചകളും ധാരാവി ഉണ്ടാ. ആ അപ്പോ മുംബൈ ട്രിപ്പാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇപ്പതേ ഏകദേശം സമയം 11 മണി കഴിഞ്ഞു. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി, ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. നമുക്ക് ഫ്ലൈറ്റ് ഏകദേശം ഒരു 3 മണിക്കാണ്. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ ചെല്ലണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തോടെ ഇറങ്ങി. ഇനി നമുക്ക് നമ്മള് എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ടിലെ കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഒരു കൊറോണ സിറ്റുവേഷൻ ആണ്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ എന്തിനാ ഇപ്പൊ ഈ സമയത്ത് തന്നെ പോണേന്ന്. അതിനൊരു കാര്യം ഉണ്ട് കേട്ടോ, അതാ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയാം. അതായത് നമ്മള് കഴിഞ്ഞ മാർച്ചില് മണാലിയെ പോവാൻ വേണ്ടിയിട്ട് ഡൽഹിക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 5 പേർക്ക്. അപ്പോ അന്ന് നമുക്ക് കൊറോണ കാരണം പോവാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ആ ടിക്കറ്റിന്റെ പൈസ തിരിച്ചു കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ കുറെ ട്രൈ ചെയ്തു. അപ്പോ അത് കിട്ടിയില്ല. അതൊരു ക്രെഡിറ്റ് ഷെല്ലാം ആക്കി അവര് തന്നു. ഫെബ്രുവരി ലാസ്റ്റ് വരെ അതിന് ടൈം ഉണ്ട്. അപ്പോ നമ്മള് എന്തായാലും തീരുമാനിച്ചു ആ ടിക്കറ്റ് അങ്ങനെ വെറുതെ കളയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഡൽഹിക്ക് പോണില്ല. അപ്പൊ അത് നമുക്ക് പ്ലേസ് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല മുംബൈക്ക്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അത് മുംബൈക്ക് പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ ആയാലും നമ്മൾ പോണത്. അപ്പൊ നമ്മള് നന്നായി കെയർ ആയിട്ട് പോണം. അപ്പൊ നമുക്കിനി എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും എങ്ങനെയാന്ന് നോക്കാം. അതായത് കൊറോണ കാലത്തെ ഒരു യാത്ര എങ്ങനെയാണ് ഫ്ലൈറ്റില്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ വീഡിയോ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുംബൈയിലെ കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് വീഡിയോസ് മുംബൈയിൽ നിന്ന് വരും. അതായത് നമ്മളൊരു 5 ദിവസം മുംബൈയിലുണ്ട്. അപ്പോ 5 ദിവസം നമ്മൾ പല പല വെറൈറ്റി വീഡിയോകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോണേ. എല്ലാം നടക്കുന്നു വിചാരിക്കാം. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് പോണത്. അപ്പൊ എയർപോർട്ടിൽ ഉള്ള കാഴ്ചകളും കഴിഞ്ഞിട്ട് നമ്മള് ഫ്ലൈറ്റിൽ പോയി മുംബൈ എയർപോർട്ടിൽ ഇറങ്ങി നമ്മുടെ റൂം. അങ്ങനെ ഫസ്റ്റത്തെ ട്രാവലിംഗ് വീഡിയോ ആണ് ഫസ്റ്റത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ട് അപ്പൊ ഞങ്ങളുടെ ബാഗേജ് ചെക്കിങ്ങും ബോഡി ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കടന്നു. ബാഗേജൊക്കെ കൊടുത്തു, അത് ക്ലിയർ ചെയ്തു. ഇനി നമ്മളോട് നമ്പർ 6 ഗേറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാല്ലേ. ഒരു തിരക്കൂല ഇവിടെ ഒന്നും യാതൊരു തിരക്കൂല ആരുമില്ല. അപ്പോ നമ്മള് എയർപോർട്ടിലെത്തി, നമ്മുടെ ബാഗേജ് ചെക്കിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് മുകളിലേക്ക് വന്നു കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടുത്തെ അടിപൊളി കലാരൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടപ്പോ നല്ല രസം തോന്നി. അപ്പൊ അതിന്റെ അടുത്തൊക്കെ ഒന്ന് വന്നാൽ അതൊക്കെ കാണാം. എയർപോർട്ടില് പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഥകളി എല്ലാ നമ്മുടെ കലാരൂപങ്ങൾ. അപ്പൊ അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യാൻ പോവാ. അപ്പോൾ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ലോബിയിൽ പോയി ഇരിക്കാൻ പോവാ. ഇനി കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട്, 1 മണിക്കൂറിലേറെ സമയമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം, കുറച്ച് നേരം ഇരിക്കാം. നമ്മൾ എയർപോർട്ടിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് മുംബൈക്കുള്ള ഫ്ലൈറ്റ് സ്പൈസ് ജെറ്റിൻ്റെ ആണ്, അത് ഡിലേ ആണ്. ഡിലേ എന്ന് പറഞ്ഞാൽ 3:10 സമയം. അപ്പോൾ അത് 1.5 മണിക്കൂർ ഡിലേ ആണ്. അതായത് 1.5 അല്ല, ഇനിയിപ്പോൾ 5 മണിയാണ് പറയണേ. അപ്പോൾ നമുക്ക് ഇപ്പോഴേ നമുക്ക് ഒരു PPE കിറ്റിൻ്റെ ഇതൊക്കെ തന്നിട്ടുണ്ട്. അതായത് പാസഞ്ചർ സേഫ്റ്റി കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ഷീൽഡ്, അതേമാതിരി ഒരു മാസ്ക്, സാനിറ്റൈസർ, അപ്പോൾ ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുള്ളു. അപ്പോൾ 5 മണിക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞത് 4:30 അപ്പോൾ വീണ്ടും 5 മണി ആക്കിയിട്ട്. അപ്പോൾ നമുക്ക് അവരൊരു PPE കിറ്റ് വേണമെങ്കിൽ തരുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ വേറെ വേറെ ആൾക്കാരാകുമ്പോൾ സെൻട്രിൽ വരണവർക്ക് അത് മാത്രം ഇട്ടിരിക്കുക, അപ്പുറത്തെ ഇപ്പുറത്തുള്ളവർ ഇട്ടില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള സീറ്റാണ്. അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതൊക്കെ ഇട്ട് നമുക്കൊരു സ്റ്റൈലിരിക്കായിരുന്നു.
ഫ്ലൈറ്റിൽ കയറാൻ പോകട്ടെ. അതായത് നമ്മൾ ഷീൽഡ് വെച്ച് മാസ്ക് വെച്ച് സാനിറ്റൈസ് ചെയ്ത് എല്ലാം കഴിഞ്ഞു നമുക്ക് ഇനി ഫ്ലൈറ്റ് കയറ്റി. നമ്മുടെ സ്പൈസ് ജെറ്റ് ആണ് അവിടെ ഉണ്ട്. അപ്പൊ നമ്മളതിലേക്ക് പോവാ. പത്തിന്റെ ഫ്ലൈറ്റ് ആട്ടാ വന്നിട്ട് ഇപ്പൊ അതെ 4:45 ഞങ്ങള് ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. അപ്പൊ ഞങ്ങള് അവസാനം എന്റെ ഉള്ളില് കേറിയിട്ടാ സീറ്റിലൊക്കെ ഇരിക്കട്ടെ. ഫ്ലൈറ്റിനുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ അതിനുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ല, ഫുള്ളാണ്, ഫുൾ സീറ്റിൽ ആളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും ബാക്കിലാണ്. അപ്പോൾ കാലിന് ഭയങ്കര ഒരു ഗ്യാപ്പ് കുറവായെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് മുന്നിൽ രണ്ട് സീറ്റ് എമർജൻസി എക്സിറ്റ് അവിടെ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ മാറ്റിയിരുത്തി. അപ്പോൾ അത് കാരണം കുറച്ച് സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റി. കുറച്ച് സൗണ്ട് കൂടുതലുണ്ട് ഈ ഭാഗത്ത്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം എന്തായാലും ഇനി ഒരു 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക, അത് കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പം നമുക്കിനി അവിടെ എയർപോർട്ടിലൊക്കെ മുംബൈ എയർപോർട്ടിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ലീനിയൊക്കെ ഇരുന്ന് ഉറക്കായി. നമ്മളൊരു ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് മുംബൈയിൽ എത്തിയിട്ടാണ്. ഇപ്പോൾ ഇതേ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ലഗേജൊക്കെ എടുക്കാൻ പോകണം. എല്ലാവരും ഉണ്ട്. ഹലോ
ലോറി കൊണ്ടുവരുന്നുണ്ടോ? ടോൺ അപ്പൊ ഞങ്ങള് ബാഗ് നോക്കി നിക്കാട്ട. ആ വരുന്നുണ്ട്, ഒരെണ്ണം വരുന്നുണ്ട്. ആ അത് നമ്മുടെ ചേട്ടാ അടുത്തു. വായുണ്ടതല്ലേ പോരെ. എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ടാ, പുറത്തിറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നല്ല രസാട്ടാ, എന്തൊരു വലിയ എയർപോർട്ടാന്ന്, നല്ല കാണാനുണ്ട് അത്യാവശ്യം. നമ്മളിപ്പോ കണ്ട അവരുടെ ആ ശിവജിയുടെ സ്റ്റാച്ചുവാ കാണുന്നത്. ഇപ്പോ നൈറ്റ് ആയ കാരണം ബിസിനസ്സിനൊരു ഇതുണ്ട്. നല്ല ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷെ നമ്മൾ നേരെ വൈകി, അതായത് നമ്മളിവിടെ ശരിക്കും 5 മണിക്ക് 5:30 എത്തേണ്ടതാ. 2 മണിക്കൂറിലെ ഡിലേ ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ നൈറ്റായി. അതുകൊണ്ട് കുറച്ച് വിഷ്വൽസിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇനി റൂമിലെത്തണം. ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് ഊബറായിട്ട് ബുക്ക് ചെയ്തേ, ഒരു 15 മിനിറ്റ് കൊണ്ട് ഊബർ വന്നു. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 5 പേരുള്ള കാരണം 2 ഊബർ വിളിക്കേണ്ടി വന്നു. അതായത് 5 ആളെ കേറ്റില്ല എന്ന്, ഇവിടുത്തെ ഇതിൽ 4 പേരെ കേട്ടുള്ളൂ. അപ്പോൾ 2 ഊബർ ടാക്സി വിളിച്ചു, അല്ലെങ്കിൽ വലിയ വണ്ടിയുണ്ട് നമുക്ക് 5 ആൾക്ക് പോകാൻ പറ്റിയത്. പക്ഷെ അതിന് ഭയങ്കര ലേറ്റ് ആവുക, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ചെറിയ വണ്ടിയാണ് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അതാണ് വിളിച്ചത്. അപ്പോൾ വലിയ കാശ് വ്യത്യാസവും ഇല്ല, രണ്ടും കൂടി കൂട്ടുമ്പോൾ ഏകദേശം ശരി തന്നെയാണ്. അപ്പോൾ അത് വിളിച്ചത് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാട്ടോ. അവിടുന്ന് ആകെ എയർപോർട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളോ. പക്ഷെ 5 കിലോമീറ്റർ പോകണമെങ്കിൽ ഇവിടെ എളുപ്പമൊന്നുമല്ല. ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഫുള്ള് ബ്ലോക്കാ. 5 കിലോമീറ്റർ പോകണമെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ പിടിക്കുന്ന തോന്നണേ. അതാണ് നമ്മുടെ മുംബൈയിലെ ട്രാഫിക്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിലാട്ട് പോയി നിൽക്കണേ. അപ്പോൾ കുറച്ച് നേരമായി വന്നിട്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റൂമിൽ പോയി ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായി, എന്നിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അന്ധേരിയിലാണ്. അന്ധേരിയിലെ ജിഞ്ചർ എന്ന് പറഞ്ഞ ഹോട്ടലാണിത്. ഇതാണ് ഹോട്ടല്. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിലാണ് ഇപ്പോൾ നമ്മളിന്ന് 4 ദിവസം 4 ഡേ ഇവിടെ ഉണ്ട്. നമ്മൾ 5-ാം ദിവസമാണ് വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ കയറി ഇനി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതാട്ടാ. ചെക്കിങ്ങൊന്നും ഇനിയിപ്പോൾ ചെയ്യണില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ കാണാം. ഹോട്ടലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട്, ഭയങ്കര തിരക്കുള്ളൊരു റഷ് ഏരിയ ആട്ടാ. അതിലാണ് ഈ ഹോട്ടലിൽ നിൽക്കണത്. അതായത് ഫ്രണ്ടിലൊക്കെ പാർക്കിങ്ങിനൊക്കെ വളരെ സൗകര്യം കുറവാണ്. പിന്നെ നല്ല തിരക്കുള്ള റോഡാണ് മുന്നിൽ, സിറ്റിയാണ് മുന്നിൽ ശരിക്കും പറയാം. അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഹോട്ടലിൻ്റെ റൂമും തന്നെ ഞങ്ങൾ കാണിച്ചറിയുന്നില്ല. നമ്മുടെ അടുത്ത റൂം, അപ്പോൾ നമ്മളിവിടെ 2 റൂമായിട്ട് എടുത്താണ്. അപ്പോൾ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ ഒരു 3-സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ 5 പേരുള്ള കാരണം നമുക്ക് 2 റൂം എടുക്കേണ്ടി വന്നു. നമ്മൾ മേക്ക് മൈ ട്രിപ്പിലാണ് ഇത് ബുക്ക് ചെയ്തത്. ഏകദേശം നമുക്കിതിപ്പോൾ ഒരു റൂമിന് 2000 രൂപ വന്നിട്ടുണ്ട് ഒരു റൂമിന്. അതായത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു 412 ഉം 414. അപ്പം ഞാൻ 414 റൂമ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്ര വലിയ റൂമെന്നൊന്നും പറയാല്ല ചേട്ടാ, ഒരു സാധാരണ ചെറിയ റൂമ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മുംബൈയില് ഇത്രയും വലിയ സിറ്റിയില് റൂമിലൊക്കെ നല്ല റേറ്റും കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലുള്ള റൂം. വിത്ത് AC ആണ് റൂമ്. AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവര്. അതേമാതിരി ഫാൻ ഉണ്ട്, നല്ലൊരു ഡബിൾ കോട്ട് ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ, ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ചെയറുണ്ട്. പിന്നെ TV നമ്മുടെ എല്ലാ വിധത്തിലുള്ള മാതിരി തന്നെ. പിന്നെ ഒരു കബോർഡ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെ ടീ മേക്കറും അങ്ങനത്തെ കാര്യങ്ങളും മിനറൽ വാട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണ്. അപ്പൊ അത്ര വലിയ റൂം എന്ന് പറയാല്ല. അപ്പൊ നമ്മള് നമുക്ക് ഒരു ബഡ്ജറ്റിൽ ചെയ്തതാണ്, അതുകൊണ്ട് ആണ് ഞാൻ ഒതുങ്ങി എടുത്തത്. പിന്നെ നമുക്ക് ഇതിന്റെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം.
ടോയ്ലറ്റ് കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ടിപ്പോ റൂമിനെക്കാട്ടി വലിയതാണ് അവിടുത്തെ ടോയ്ലറ്റ് കണ്ടില്ല. ഇവര് ഏരിയ നമുക്ക് ബാത്ത് ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ബാത്ത് ഏരിയ അടിപൊളിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ വലിയ ടവലും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു റൂമിനെക്കാട്ടിയും കൂടുതല് വലുപ്പത്തില് ബാത്റൂമാണ് സെറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റൂമിലെ വിശേഷങ്ങൾ. അപ്പോ നമ്മള് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന്, അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അതായത് ഏകദേശം ഒരു 2 മണിക്കൂർ ഡിലേ ആയിന്റെ. നമ്മൾ 3:10 ഫ്ലൈറ്റ്, നമുക്ക് ശരിക്കും 5:20 അവിടെ നിന്ന് എടുത്തത്. അപ്പോ അങ്ങനെ വന്നപ്പോ ഇവിടെ എത്തിയപ്പോ തന്നെ ഒരു 7:30 ആയി. അത് കഴിഞ്ഞ് നമ്മള് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് കടന്ന് പിന്നെ അവിടുന്ന് ഊബറൊക്കെ വിളിച്ച് നമ്മൾ ഈ ഹോട്ടലിൽ വന്നപ്പോ ഇവിടെ 10 ആയി. അതായത് നമ്മൾ ഇവിടുത്തെ ചെക്കിങ്ങിന് തന്നെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ ഈ കൊറോണ കാലമായ കാരണമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ എല്ലാം ഉഷാറായി. ഇനിയിപ്പോ സുഖമായിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പൊ നമുക്കിപ്പോ ഈ കൊറോണ കാലത്ത് വരുമ്പോ, അതായത് നമ്മള് ഫ്ലൈറ്റിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ നേരത്തെ എടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് വേണം. പിന്നെ നമുക്ക് ആരോഗ്യ സേതു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. പക്ഷെ അത് അങ്ങനെ ചോദിച്ചൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഫ്ലൈറ്റിലൊക്കെ വരുമ്പോ നമ്മള് ഫുൾ തന്നെയായിരുന്നു കേട്ടോ. നമ്മളല്ലാണ്ട് ഒരു സീറ്റ് അടവിട്ടിട്ടോ അങ്ങനെയൊന്നല്ല, ഫുൾ ഫുൾ ആയിരുന്നു. ഒരു 1-2 സീറ്റ് ആയിരുന്നു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളു, അല്ലാണ്ട് വേറെ ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ സുഖമായിട്ട് ഇവിടെ എത്തി. അപ്പോ നമുക്കിനി ഇപ്പോ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയ ഈ വീഡിയോ ഇവിടെ ഇനിയിപ്പോ ലെങ്തി ആവേണ്ട കാരണം നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ നമുക്കിനി ഇനി തുടർന്നുള്ള വീഡിയോകള് നമ്മള് മുംബൈയില് ഓരോ കാഴ്ചകളൊക്കെ കണ്ട്, ഓരോ പല പല കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിന്റെ വീഡിയോകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ചെയ്യുന്നത്. അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.